മണ്ഡലകാല ഉത്സവത്തോടനുബന്ധിച്ച് അച്ചൻകോവിൽ ആര്യങ്കാവ് ധർമ്മശാസ്ത ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര നടന്നു. കേരള തമിഴ്നാട് പോലീസിന്റെ കനത്ത കാവലിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര നടന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അച്ചൻകോവിൽ ആര്യങ്കാവ് ധർമ്മശാസ്ത ക്ഷേത്രങ്ങളിലെ അയ്യപ്പ വിഗ്രഹങ്ങളിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നത്. മണ്ഡലകാല ഉത്സവത്തോടനുബന്ധിച്ചാണ് അച്ചൻകോവിലെയും ആര്യങ്കാവിലെയും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ തിരുവാഭരണങ്ങൾ ചാർത്തുന്നത്. പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മൂന്ന് പേടകങ്ങളിലായാണ് തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. തിരുവാഭരണം ദർശിക്കാൻ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരള തമിഴ്നാട് പോലീസിന്റെ സംയുക്ത കാവലിൽ കനത്ത സുരക്ഷയോടെയാണ് തിരുവാഭരണങ്ങൾ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത്. അവിടെ ചെങ്കോട്ട, പിന്നെ തെങ്കാശി, തെങ്കാശിയുടെ വള്ളിയമ്പലത്തിൽ ഒരു മണിക്ക് അവിടെ കിടപ്പ് ഇരിക്കും. ഒരു മണി വരെ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് അവിടെ നിന്ന് കിളമ്പി അച്ചൻകോവിൽ സായങ്കാല വൈകിട്ട് അഞ്ച് മണിക്ക് അച്ചൻകോവിൽ ചെന്നടയും. ഇത് 27-ാം കൊല്ലമായിട്ട് ഈ യാത്ര നടന്നുകൊണ്ടിരിക്കു. ഒരു ഒരു ആഘോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കു. ഭക്തന്മാരുടെല്ലാം തമിഴ്നാട് കേരള ഭക്തരുടെ എല്ലാം ഒന്നുകൂടി ആര്യങ്കാവ് ധർമ്മശാസ്ത ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിൽ ഏൽപ്പിച്ച ശേഷം സംസ്ഥാന അതിർത്തിയായ കോട്ടവാസൽ, ചെങ്കോട്ട, തെങ്കാശി വഴി തിരുവാഭരണ ഘോഷയാത്ര വനനടുവിൽ സ്ഥിതി ചെയ്യുന്ന അച്ചൻകോവിലെത്തും. തുടർന്ന് തിരുവാഭരണങ്ങൾ തലച്ചുമടായി ക്ഷേത്രത്തിലെത്തിക്കും. ആര്യങ്കാവ് ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തി പ്രശസ്തമായ തൃക്കല്യാണ ഉത്സവം December 27 നടക്കും. അയ്യപ്പ സേവാ സംഘത്തിന്റെയും അയ്യപ്പ സേവാ സമാജത്തിന്റെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിലാണ് ഘോഷയാത്രയെ വരവേൽക്കുന്നത്. സത്യരാജ്, ദൂരദർശൻ ന്യൂസ്, കൊല്ലം.